Hello, hi, assalamu alaikum. Welcome to my channel Vashina's Foods and Vlog. In the Nanuri easy item dakam betur snacks in a recipe might an the one day either Ningakur Padanjim into time on Dingla, Atram Patani Dandaki Edkam upon Namakanera video like a poem. For e snacks in the Dakanada, number egg lollipop on the Padina Nana A mutter the tender, a mutta namaking in a grater vichit on the grate edkanam. Greater than cherry holes and okita, Adilan Amaka melon on the great either canum. In a churrender than double greater. Adilan Amaking a melon on the great either cam, Villy holes lakanda, cherry holes lakiamadi. Nippa ide pollen and Amakella mutte, Namaki de pollen a chaser canum. Punamalella mutte, Namaling a great either titunde, any the lake of under the Nanuru end. Medium size ullium, adepolan, adilo, avshatin or molagum, titinder, and nala molagana titin leather, and a chopper lip, near gonna chop either the danner. Any the lake and spices adam, nani the lake or a spoon to mukal spoon olum garam masala titinde adepolan, the lake in anne, or a ara to mukal spoon olum, curimolaga podi titinde, carnum, cortura spicy I cot in the jar city. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ടിന് അത് എരിവുണ്ടാവുള്ള കളറേ ഉണ്ടാവും ഞാൻ അത് ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട് അതും പിന്നെ ലാസ്റ്റ് ഇതില് നമുക്ക് വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന്റെ ശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് നമ്മൾ അരിപ്പൊടി ഇല്ലേ അരിപ്പൊടി ഞാൻ 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അരി പൊടി ഒക്കെ ഇട്ടതിന്റെ ശേഷം ഒരു കൈ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം വെള്ളൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് നല്ലോണം നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കുഴച്ചെടുക്കണം അരിപ്പൊടി നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് ഇത് ബോൾസ് ആക്കുമ്പോൾ അങ്ങനെ സ്റ്റിക്ക് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ കുറച്ചൊരു ഹാർഡ് ആയി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് യൂസ് ആക്കുന്നത് ഇത് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന്റെ ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന്റെ ശേഷം ഇത് ചെറിയ കുറച്ച് എടുത്തിട്ട് ഒരു ബോൾസ് പോലെ ആക്കിയിട്ട് ബോളിന്റെ ഒരു ഷേപ്പ് കൊടുക്കാം നമുക്ക് നമ്മൾ പൂരിന്റെ ഉരുളയല്ല ആക്കുന്നില്ല പൂരി ആക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു വണ്ണത്തിൽ എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കയ്യിൽ കുറച്ച് ഓയിൽ ആക്കിയതിന്റെ ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ബോൾസ് ആക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം കൂടി ഇങ്ങനെ ആക്കിയിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ഞാൻ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നാലില്ലേ വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് ഇത് വീട്ടിൽ മുട്ട ഉണ്ടെങ്കിൽ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് ഇനിയിപ്പോൾ ഇതിനേക്ക് വേറെ ആവശ്യത്തിന് നമുക്ക് ഞാനിപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി എടുക്കാം ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് എടുത്തത് അപ്പോൾ ആ മുട്ടയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ട മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേണ്ടുന്നത് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചതാണ് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അതും യൂസ് ആക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എഗ് ലോലിപ്പോപ്പ് ആക്കിയിട്ടില്ല അതിൽ ഒന്നെടുത്തിട്ട് ഇങ്ങനെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ബ്രെഡ് ക്രംസിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ബ്രെഡ് ക്രംസ് ഇതിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കണം നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ആക്കുന്നില്ലേ അതേപോലെ തന്നെ ആക്കേണ്ടത് എഗ്ഗിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഇപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ആക്കുന്നതിൻ്റെ അത്രയും പണിയുമില്ല ആ ഒരു ഇതന്നെ പക്ഷെ അത്ര പണിയൊന്നുമില്ല അങ്ങനെ ഞാൻ ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചിക്കുക എന്നിട്ട് അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഓയിൽ നല്ലോണം ചൂടായതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേഗം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ഇത് വേഗം ഒന്ന് ബ്രൗൺ കളറായി കിട്ടും അപ്പോൾ അങ്ങനെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു കോരി വെച്ചിട്ട് കോരിയെടുക്കാം എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇതിടാം
അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ലോലിപ്പോപ്പിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് ടൂത്ത്പിക്ക് എടുത്തില്ലേ, നമ്മളെ ടൂത്ത്പിക്ക് എടുക്കാം. എന്നിട്ട് ടൂത്ത്പിക്ക് എടുത്തിട്ട് ഇതിലിങ്ങനെ കുത്തി കൊടുക്കാം, അപ്പോൾ നമുക്ക് ലോലിപ്പോപ്പിൻ്റെ ഷേപ്പ് കിട്ടും. ഇങ്ങനെ കാണാനുള്ള ഭംഗിക്ക് മാത്രം ചെയ്യുന്നതാണ്, നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഇങ്ങനെ ടൂത്ത്പിക്ക് വെച്ച് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അത്രക്കും ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്, വേഗം നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് നല്ല നല്ല വീഡിയോസും വ്ലോഗ്സുമായി പിന്നെ ഒരു ദിവസം കാണാം. ബൈ.